ജർമ്മൻ സന്ദർശനം തുടരുകയാണ്. ചാൻസലർ ആഞ്ചല മെർക്കലുമായി മോദി ചർച്ച നടത്തി. അതിവേഗം വളരുന്ന ഇന്ത്യയിൽ മുതൽമുടക്കാൻ സംരംഭകരെ മോദി ആഹ്വാനം ചെയ്തു. ജർമ്മനിലെ ഹനോവറിൽ ഹനോവർ ട്രേഡ് ഫെയറിന്റെ ഭാഗമായ ഇന്ത്യ പവലിയൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മോദി. ജർമ്മനിൽ നിന്ന് ജോസ് കുബുൾവെല്ലിന്റെ റിപ്പോർട്ടിലേക്ക്. ജർമ്മനിയുടെ ഹാനോവറിൽ 41-ാം ഇൻഡസ്ട്രിയൽ ട്രേഡ് ഫെയർ ജർമ്മൻ ചാൻസലർ ഡോക്ടർ അംഗല മെർക്കലിനൊപ്പം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ നിന്ന് കൂടുതലായി മുതൽ മുടക്കാൻ മോദി ജർമ്മൻ വ്യവസായികളെ ആഹ്വാനം ചെയ്തു. ജർമ്മൻ ഉപചാൻസലറും വ്യവസായ മന്ത്രിയുമായ സുഷ്മാ ഗാബ്രിയേൽ, നെടുങ്കാശ്ശേരി മുഖ്യമന്ത്രി പ്രസാദ് മായൽ, ജർമ്മൻ വിദേശകാര്യ മന്ത്രി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് പങ്കാളികളാകാൻ നിക്ഷേപ കമ്പനികളെ സ്വാഗതം ചെയ്തു. രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് തുറക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വ്യവസായ പരിഹരണത്തിന് വേണ്ടി വിപുലീകരണം ശക്തിപ്പെടുത്തുമെന്നും മേക്ക് ഇൻ ഇന്ത്യ ഒരു ബ്രാൻഡ് ഒരു മുദ്രാവാക്യമല്ല, അത് ഇന്ത്യയുടെ പുതിയ ദേശീയ പ്രസ്ഥാനമാണെന്നും മോദി ഓർമ്മിപ്പിച്ചു. മോദിക്ക് ശേഷമാണ് ചാൻസലർമാർക്ക് പ്രസംഗിച്ചത്. ഇന്ത്യയുമായുള്ള വ്യാപാരം ഒരു സുപ്രധാന ഘടകമാണെന്നും ഭാവിയിലും ജർമ്മനി അത് തുടരുമെന്നും അറിയിച്ചു. പ്രമുഖ ജർമ്മൻ കമ്പനികളായ തുടങ്ങിയ കമ്പനികളുടെ മേധാവികളാണ് മോദിയുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തത്. ഹാനോവർ സിറ്റിയിലാണ് ഇന്ത്യൻ ഐടി വിദ്യാർത്ഥികളുമായി മോദി ആശയവിനിമയം നടത്തി. ജർമ്മൻ നയകാര്യമന്ത്രി വാൾട്ടർ സ്റ്റൈൻമാർ തുടങ്ങിയ വിവിധ മന്ത്രിമാരുമായും ഉന്നതന്മാരുമായും ഇന്നും നാളെയുമായും മോദിയും തമ്മിൽ ചർച്ച നടക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് 400-ാം കമ്പനികൾ കേരളത്തിലെ ഇന്ത്യൻ പ്രതിനിധി പ്രദർശനം തീർക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഒരു അർത്ഥമായ പ്രതിമ ഹാനോവറിൽ മോദി ദിനോത്സവം ചെയ്തിരുന്നു. ജർമ്മനിയിലെ ഹാനോവർ അന്താരാഷ്ട്ര എക്സിബിഷൻ സെന്ററിൽ നിന്നും ഈ ന്യൂസിന് വേണ്ടി ജോസ് കുബുൾവെല്ലി.